2019 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സന്തോഷ് എച്ചിക്കാനം. സന്തോഷ് എച്ചിക്കാനത്തിന്റെ മറ്റു കൃതികളാണ് ബിരിയാണി, കോമാല. കമ്പ്യൂട്ടറിൽ കട്ട്, പേസ്റ്റ്, കോപ്പി എന്നീ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച വ്യക്തി ഈ അടുത്ത് അന്തരിച്ചിരുന്നു. ആരാണ് അദ്ദേഹം? ലാറി ടെസ്ലർ. കമ്പ്യൂട്ടർ കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. ഇന്ത്യൻ ആർമി ചീഫ് ആയി ചുമതലയേറ്റത് ആരെ? ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്. 2020 മാർച്ചിൽ ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ച സ്ഥലം ഗൈർ സൈൻ. ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഇ വിധാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലി ആയി മാറിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു. ISROയുടെ നാവിക് സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിക്കുന്ന ചൈനീസ് കമ്പനി ഷവോമി. ഇന്ത്യയുടെ നൂതന നാവിഗേഷൻ സിസ്റ്റം ആണ് നാവിക്. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയി നിയമിതനായത് ആരെ? സഞ്ജയ് കോത്താരി. 1964 ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. മിസ് വേൾഡ് 2019 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? ടോണി ആൻ സിംഗ്, ജമൈക്ക. മിസ് ഇന്ത്യ 2019 സുമൻ റാവു ആയിരുന്നു. സുമൻ റാവു മിസ് വേൾഡ് 2019 മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 2019 ഒക്ടോബർ 31. ജമ്മുകാശ്മീർ വിഭജന ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5, ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9 ആണ്. 2019 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതായിരുന്നു? ക്യാർ. ഈയടുത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബുൾബുൾ. Thank you.